ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്ക് ആയിട്ടുള്ള തരിക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോയാലോ. ഇതിന് വേണ്ടി ഒരു അര ലിറ്റർ പാല്, അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഏലക്കായ കുത്തിയതും, 3 ടേബിൾ സ്പൂൺ റവയും, 1/4 കപ്പ് വേർമിസെല്ലിയും, 3 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്യണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കാം. മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പിഞ്ച് സോൾട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പാൽ തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക. പാൽ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫ്ലെയിം ലോയിലോട്ട് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റോളം നമ്മളൊന്ന് ജസ്റ്റ് നമ്മുടെ റവയും വേർമിസെല്ലിയും ഒക്കെ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓഫാക്കാം. പിന്നെ തിക്നെസ് നിങ്ങൾക്ക് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം നമുക്ക് ഫ്ലെയിം ഓണാക്കാവുന്നതാണ്. ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ തരിക്കനി റെഡിയാണ്. ഇനി നമുക്ക് തൂമിക്കണ പരിപാടി നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ആ നെയ്യ് ഒന്നുകൊണ്ട് ഉരുകി വന്നുകഴിഞ്ഞാൽ ഒരു 4 മുതൽ 5 വരെയുള്ള ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരിയും അതേമാതിരി തന്നെ റോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ തന്നെ നമ്മുടെ തരിക്കഞ്ഞിയിലോട്ട് ഇട്ട് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ലൂസാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.